നമസ്കാരം. ശ്രീകോവിലും പ്രതിഷ്ഠയുമില്ലാത്ത ക്ഷേത്രമോ എന്ന് കേട്ട് അത്ഭുതപ്പെടേണ്ട. കായംകുളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഇതുമാത്രമല്ല, രൂപമില്ലാത്തവനായ പരബ്രഹ്മത്തെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം അഗതികളുടെയും അനാഥരുടെയും ആശ്രയമാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിനു മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൽ ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും എല്ലാവർക്കും പ്രവേശനമുണ്ട്. പരബ്രഹ്മനാഥമായ ഓംകാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത്. ശ്രീകോവിലും പ്രതിഷ്ഠയും പൂജയും ഇല്ലെങ്കിലും ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം അതിലും വലുതാണ്. ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. മഹാവിഷ്ണുവിനെയും ശിവനെയും ഇവിടുത്തെ രണ്ട് ആൽത്തറകളിൽ പരബ്രഹ്മത്തിന്റെ പ്രതീകമായി സങ്കല്പിച്ചിരിക്കുകയാണ്. ഇവരെ ആരാധിച്ചാൽ ദുരിതങ്ങൾക്ക് അറുതിയും മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ആൽമരത്തറകളിൽ സങ്കല്പിച്ചിരിക്കുന്ന പരബ്രഹ്മം സൂചിപ്പിക്കുന്നത് ഇവിടെ പണ്ട് ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്ന് തന്നെയാണ്. വിഗ്രഹ ആരാധന പ്രോത്സാഹിപ്പിക്കാത്ത ബുദ്ധമതത്തിന്റെ സ്വാധീനമാണ് ആൽമര ചുവട്ടിലെ പരബ്രഹ്മം എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ വേലുത്തമ്പിദളവ സ്ഥാപിച്ചതാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രമെന്ന് ഒരു ചരിത്രമുണ്ട്. ശ്രീകോവിലും പ്രതിഷ്ഠയുമില്ലാത്ത ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയാണ്. മൂലസ്ഥാനത്തിന് ചുറ്റും ത്രിശൂലങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഇവിടെ ഭസ്മം വിഭൂതിയായി നൽകുന്നു. ഇതിൽ നിന്നും ആദി പരമേശ്വരനെയാണ് പരബ്രഹ്മമായി ആരാധിക്കുന്നതെന്ന് കരുതുന്നു. പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതകളാണ് ഇവിടെ വർഷം തോറും നടത്തി വരുന്നത് ഓച്ചിറക്കളിയും ഓച്ചിറക്കാളയും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കായംകുളം രാജാവും വേണാട് രാജാവും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നത് ഓച്ചിറയിലാണ്. ഇതിന്റെ സ്മരണ നിലനിർത്താനായി മിഥുനം 1-2 തീയതികളിൽ നടത്തുന്നതാണ് ഓച്ചിറക്കളി. ശ്രീകോവിലും പ്രതിഷ്ഠയുമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓച്ചിറയിലെത്താൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.